Guys, welcome back to Happiness Engraved. In a very special video here, because we are doing a day in our life. So stay tuned to look what we do in a day. Few moments ago. The video is going to be a little bit of a dialogue. It's going to be a little bit of a dialogue. It's going to be a little bit of a dialogue. It's going to be a മുഖം ഒന്ന് നോക്കി എന്തൊരു സൗന്ദര്യം. പാമ്പർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇന്ന് തന്നെ ഒരേ ഒരാൾ ഇവള് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഞങ്ങൾ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ മക്കു എപ്പോഴും വെളിയിലാണ് കിടക്കുന്നത് രാത്രിയിൽ. അപ്പോൾ അവള് അവൻ രാവിലെ വന്നു കഴിയുമ്പോൾ മോ ഡോറേനെ ഒന്ന് എടുത്തൊന്ന് കൊടയുക, അതാണ് അവൻ്റെ മെയിൻ ഹോബി. അത് കഴിഞ്ഞിട്ട് അവിടെ കിടന്നുറങ്ങും. രാവിലത്തെ തൂക്കലും പരിപാടിയൊക്കെ നടക്കുകയാണ്. ഞാൻ നിങ്ങളെ രണ്ടുപേരെ കാണിച്ചു തരാം. എന്താ എത്താണ് ഈ രണ്ടുപേര്? ഈ വീട്ടിലെ ഏറ്റവും കുരുത്തക്കേട്ട രണ്ടാൾക്കാരെ നിങ്ങളിപ്പോൾ കാണിച്ചു തരുന്നത്. ഭയങ്കര കുരുത്തക്കേടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടുക, ഇടിയിടുക, കടിക്കുക, നക്ക, മാന്ത, അള്ളുക, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഹോബീസ് എന്ന് പറയുന്നത്. ഇത് ഡോറ, അത് മക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര കുരുത്തക്കേടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കുക. നമ്മളെ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്കും കിട്ടും, അതുകൊണ്ട് ഞാൻ കയറാറില്ല. എനിക്ക് ആ പരിപാടിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. പിന്നെന്തുവാ, അതേ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരാൾ ഇറങ്ങിപ്പോയി. ഇതേ ഇറങ്ങിപ്പോയി. ഞാൻ പറയേണ്ട താമസം, ഇറങ്ങിപ്പോയി. ഡി ഡോറ, 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 സെറ്റ്, ഗുഡ് ഗേൾ, ചുടോ, എൻ്റെ കുഞ്ഞ്. ഇതാണ് ഞങ്ങളുടെ അടുത്ത വിഭാഗം ആൾക്കാർ. ഞങ്ങൾക്ക് രണ്ട് കിളികളുണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് ഇവർ. ഒരാളുടെ പേര് വാവാന്ന്, ഒരാളുടെ പേര് നീലൻ എന്നാണ്. ഇവരാണ് ഞങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് പെറ്റ് എന്ന് പറയാം. ഇനി നമ്മൾ ഈ വീട്ടിലെ ഏറ്റവും വലിയ മഹാപുരുഷനെ വിളിക്കാൻ പോകണം. ഇതാണ് ടോബി. ടോബിനെ ഞങ്ങൾ ടെറസിലാണ് ഇരുന്നത്, കാരണം ഞങ്ങൾക്ക് രണ്ട് സൈഡിൽ മാത്രമില്ല. അപ്പം ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അവന് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു റൗണ്ടൊക്കെ നടത്തിയിട്ട് അവനെ കൊണ്ടുപോയി കൂട്ടി കയറ്റത്തുള്ളൂ. പിന്നെന്തുവാ, അയ്യോ, ഇവളവിടെ നിന്ന് വന്നിട്ട് ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ചേച്ചി ഇവളെ പിടിച്ച് കൂട്ടിയിട്ട്, അവളെ പിടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ നടക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു ചെറിയ റൗണ്ട് എടുത്തിട്ട് നമ്മൾ വരും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. ഇതാണ് അവൻ്റെ റുട്ടീൻ എല്ലാ ദിവസവും രാവിലെ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ മൽബറി ചെടിയുണ്ട്. അപ്പം ഞാൻ മൽബറി എന്ന് കാണിച്ചതേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നടന്ന് തിരിച്ച് കൂട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇനി ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക്കാണ് ടോബിയെ കുളിപ്പിക്കുക. എന്താണ് ടാസ്ക് എന്നല്ലേ ഇപ്പം ആലോചിച്ച്. അയ്യോ, ഒന്നും പറയണ്ട, അവനാണെങ്കിൽ കുളിക്കുന്ന തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മളവനെ കുളിപ്പിക്കാൻ പോകുമ്പോഴത്തേക്ക് അവൻ ചിലപ്പോൾ കടിക്കാൻ വരും, ചിലപ്പോൾ അവൻ ഗ്രൗൾ ചെയ്യും. അതുകൊണ്ട് അവന് കുളിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ ബേസിക്കലി. പക്ഷെ അല്ലെങ്കിൽ അവൻ ഭയങ്കര പാവമാണ്. പക്ഷേ ആരെങ്കിലും വെളിയിൽ നിന്ന് വന്നാൽ അവനെ പോലെ വൃത്തിയായിട്ട് അവൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ വെളിയിൽ ആര് വന്നാലും അവർക്കൊക്കെ പേടിയാണ് ടോബിനെ. അപ്പോൾ ഇവനെ കുളിപ്പിക്കുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പം ഞങ്ങൾ അവന് ട്രീറ്റൊക്കെ കൊടുത്ത് അവനെ, നീ സുന്ദരവനാവാനല്ലേ, നിന്നെ പെണ്ണുങ്ങൾ നോക്കാനല്ലേ എന്നൊക്കെ ഇങ്ങനെ ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ അവനെ കുളിപ്പിക്കുന്നത് ബേസിക്കലി. അപ്പോൾ ഞങ്ങൾ കുളിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഡോഗ് ഷാമ്പൂ അല്ലെങ്കിൽ ഡോഗ് സോപ്പാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, കാരണം അതാണ് അവർക്ക് കുറച്ചും കൂടി ബോഡിക്ക് നല്ലത്. പിന്നെ കുളിപ്പിക്കുമ്പോൾ നല്ലോണം വെള്ളം കഴുകി നല്ലോണം സോപ്പ് പോയെന്ന് ഉറപ്പാക്കണം, കാരണം എനിക്ക് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. നമുക്ക് പറമ്പിലോട്ട് എന്തെങ്കിലും നിന്നൊക്കെ വെള്ളം ഉണ്ടെന്ന്. ഗൈസ്, കപ്പയുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരിച്ചായി തിന്ന കപ്പ് കാണാട്ടെ. ഞങ്ങൾക്കത് നോർമലാ, നോക്കട്ടെ. പെരിച്ചായി തിന്നാത്ത കപ്പ കിട്ടി ഗൈസ്. അതന്നെ അല്ലെ, ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര പെരിച്ചായി ശല്യമാണ് ഗൈസ്. ഇനി അടുത്ത ഹാർവെസ്റ്റിംഗിലേക്ക് പോവാണ്. എന്താണ് സംഭവം? ചേമ്പ്, ചേമ്പ്, ചേമ്പ്. ശരി, ഓർമ്മയില്ലായിരുന്നു. ഇനി ചേമ്പ് ഞാനൊരു പണിയും ചെയ്യാറില്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാണ് പണിയാത്ത, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ കാണാലോ, അല്ലാതെ ഞാൻ പണിയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ വേറൊരാളുണ്ട്, 24 മണിക്കൂർ ഞങ്ങളുടെ പുറകെ നിന്ന് പണി ചെയ്യുന്ന ആൾ. അപ്പോൾ ഞങ്ങൾ നോക്കാം വല്ലതും ഉണ്ടോ ഉണ്ടോ എന്ന്. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങളെ ചേമ്പ് എത്ര കിട്ടിയെന്നൊക്കെ. നിങ്ങളതൊന്നും പേടിക്കണ്ട, ഞങ്ങൾ കാണിച്ചു തരും. പിന്നെ ഞങ്ങളുടെ പറമ്പ് ഇങ്ങനെ എന്താ കിടക്കുന്നതെന്നൊന്നും ആരും ചോദിക്കരുത്, കാരണം ഞങ്ങളുടെ പറമ്പ് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ സൗകര്യമുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും അങ്ങനെയൊക്കെ തന്നെ. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ കപ്പയും ചേമ്പും ചേനയൊക്കെ ഞങ്ങളുടെ തന്നെയാണ്. ഞങ്ങളൊരു സ്ഥലം വരെ പോയിട്ട് വരാം. അമ്പലത്തിൽ പോകട്ടോ, വേറെ ഒന്നും വരും. ഞങ്ങൾ അമ്പലത്തിൽ എന്തിനാണ് പോകുന്നതെന്നല്ലേ, പ്രസാദം കിട്ടും, അതിനാണ് പോകുന്നത്. ബേസിക്കലി ഞങ്ങൾ 101 കലം എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യിപ്പിച്ചിരുന്നു. അപ്പോൾ കുന്നത്തൂർ അമ്പലത്തിൽ അതിൻ്റെ പ്രസാദം വാങ്ങിക്കാനുള്ള പരിപാടിയാണ് ഈ നടക്കുന്നത് കാണുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങളോട് വഴി പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ പ്രസാദം കിട്ടില്ല, 3 മണിക്ക് കിട്ടും, 3 മണിക്ക് കിട്ടുള്ളൂ എന്ന്. ഞങ്ങൾ കേട്ടില്ല. ഞങ്ങളിവിടെ വരുന്ന ഗൈസ് നമ്മൾ ചമ്മി, നമുക്ക് കിട്ടിയില്ല. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.
ഇങ്ങനെടാ. എന്നടാ ഇതാണ് രണ്ട് പൊസസീവ് ആയിട്ടുള്ള പട്ടികൾ വീട്ടിലുണ്ടെങ്കിലുള്ള പ്രശ്നം. ഒരാൾക്ക് മറ്റാളെ സ്നേഹിക്കുന്ന ഇഷ്ടമല്ല, മറ്റാൾക്ക് ഇയാളെ സ്നേഹിക്കുന്ന ഇഷ്ടമല്ല. അവസാനം രണ്ടും കൂടി അടിയായി ഇടിയായി സ്നേഹമായി മക്കളായി കടിയായി. എന്താണ് ഞാൻ പറയാം, ഇതാണ് ഞങ്ങളതിനകത്തുള്ള റൊട്ടീൻ. ഞങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ ഇതാണ് സംഭവം. ദൈവം അടിയിട്ട് കഴിഞ്ഞിട്ട് ഇവളൊരു അച്ഛ പോക്കെ വെള്ളിയിലോട്ട് എനിക്ക് ആരെയും അറിയില്ല എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇവൻ കുറേ നേരം ഞങ്ങളെ കിടന്ന് ഇങ്ങനെ കടിക്കും നക്കും എന്തൊക്കെയോ ചെയ്യും. ഇവൾ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. ടോബി സെറ്റ് സ്ലീപ്പ് ഗുഡ് ബോയ്. ആ രാവിദ്രഭാവം നിങ്ങൾ കാണുന്നുണ്ടോ? അത് ഞങ്ങൾ വെളിയിൽ പോകുന്നൊരു ദേശത്തിലാണ് ഈ നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടാണ് ഈ പോക്കെന്നല്ലേ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടും. ആ പ്രസാദം നമ്മൾ പറഞ്ഞില്ല, ആ പ്രസാദം വാങ്ങിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് നടന്നു പോയിക്കൂടായോ വെള്ളാരെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ. ഞങ്ങൾ നടന്നു പോകാൻ വയ്യ, ഞങ്ങൾക്ക് നാണം കിടന്നു വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം അമ്പലത്തിൽ കയറി നമ്മൾ നടക്കുകയാണ്. കൂറ്റുന്നാളെ എന്തുവാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തേത്ത് കണ്ടോ, നൂറ്റൊന്ന് കാലത്തിലെ പ്രസാദമാണ് അവിടെ വെച്ചേക്കുന്നത്. നമ്മൾ അതേ ഇപ്പോൾ വീട്ടിലേക്ക് പോകണം, തിരിച്ച് വണ്ടിയിൽ തന്നെ പോകുന്നത്. ഓബ്വിയസ്ലി നമ്മൾ നടക്കില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടല്ലോ. ആ പോട്ടെ, എനിക്കറിയത്തില്ല, അതുകൊണ്ട് പറയത്തില്ല. ഇതാണ് നമുക്ക് കിട്ടിയ പ്രസാദം ഗൈസ്, ഇതാണ് പ്രസാദം. അതുകൊണ്ട് മനസ്സിലായില്ല, അവൻ്റെ പാമ്പറിങ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയല്ല. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ പരിപാടിക്ക് പോവാണ്. നമ്മൾ കാന്താരി മുളക് പിച്ചാൻ പോവാണ്. ഞങ്ങളുടെ ഇവിടെ പച്ച കാന്താരി, വെള്ള കാന്താരി, പിന്നെ വയലറ്റ് കളറിലെ കാന്താരി, ഈ മൂന്ന് കാന്താരിയാണ് ബേസിക്കലി ഉള്ളത്. അത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കൂടുതലും പഴങ്കഞ്ഞി അല്ലെങ്കിൽ മീൻകറി അങ്ങനത്തെ സാധനത്തിനകത്തൊക്കെ ഇട്ട് നല്ല ടേസ്റ്റായത് കഴിക്കാൻ. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ തോട്ടമൊന്നുമില്ല, ഞങ്ങളങ്ങനെ വലുതായിട്ട് കൃഷിയൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ കൊണ്ടുവച്ച സാധനങ്ങൾ എന്തെങ്കിലും വരും, ഞങ്ങളത് എടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ കൃഷി ആസ്വദിച്ചില്ല. ഓമ ഒത്തിരി ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. പിന്നെ തെങ്ങുണ്ട്, വാഴയുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഏ, ഇവനെന്തിനാ കുരയ്ക്കുന്നത്? നീ എന്തിനാടാ കുരയ്ക്കുന്നേ? ഡാ എന്തിനാടാ കുരയ്ക്കത്തെ? ആ ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രതിഭാസം. ഇവള് ഇവൻ കുരയ്ക്കും, ഇവൾ എവിടെയാണ് നോക്കി കുരയ്ക്കുന്നതെന്ന് പോലും നോക്കാതെ ഗേറ്റിൻ്റെ അവിടെ പോയി വായി നോക്കിയിരിക്കലാണ് അവളുടെ ഹോബി. പിന്നെ ഒരു ചുറ്റിക്കറക്കലും ഓട്ടമൊക്കെ ഉണ്ട്, അതൊന്നിപ്പോൾ കാണുന്നില്ല. എനിക്കൊന്ന് വേറെ എവിടെ എന്തോ മണം വന്നിട്ടുണ്ട്, പോയി അവള്. ഇവനെന്തിനാ എന്നെ നോക്കി കുറിക്കുന്നത്? ഡാ നീ എന്തിനാണ് എന്നെ നോക്കി കുറിക്കുന്നത്? ഞാനെന്തു ചെയ്തിട്ടാ? എന്താണ് സംഭവം? എന്തോ കണ്ടിട്ടാണ് കുരയ്ക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ചേരയൊക്കെ ഇടയ്ക്ക് വരും കേട്ടോ, ഇനി അത് കണ്ടിട്ടാണോ എന്നറിയില്ല. പിന്നെ ഉടുമ്പുണ്ട്, പിന്നെ മംഗൂസ് ഉണ്ട്. ഈയിടെ ഒരു മംഗൂസിൻ്റെ കൊച്ചിനെ ഇവിടെ കൊന്നതേ ഉള്ളൂ. എന്നുവെച്ചാൽ എടുത്തങ്ങ് കൊടഞ്ഞു കൊടഞ്ഞ് ഇങ്ങനെ സടകട കടഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ആകെ ഇച്ചിരിയല്ലേ ഉള്ളു, അതിന് മരിച്ചുപോയി. പിന്നെന്തുവാ ഇവൻ എന്തിനാ കുരയ്ക്കുന്നത് എനിക്കറിയത്തില്ല. നോക്കട്ടെ, ഒന്നും കാണുന്നില്ല. ഇടപെടാ ഞങ്ങൾ പോവാ. കളഞ്ഞിട്ട് വന്നോടി നീ അവിടെ. നിക്കിരി കണ്ടോ ഫോട്ടോ വീഡിയോ ടോബി 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 അയ്യോ മതിയടി നീ കടി കെട്ടി ചാവ്.
ഞങ്ങളുടെ ഡി എന്നുള്ള ലൈഫ് ഇത്രയേ ഉള്ളൂ. സോ എന്താണ് ഞങ്ങൾ അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോബിക്ക് ഒരു നോബിവാക്കിൻ്റെ ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട്, ബൂസ്റ്റർ ഡോസ് ഉണ്ടായിരുന്നു. സോ അതെടുക്കാൻ പോയതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഞങ്ങൾ രാത്രി ഇവനെ ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നതാണ് ഞങ്ങളുടെ ലാസ്റ്റ് ടാസ്ക്. സോ ഞങ്ങൾ അതോടെ തന്നെ ഞങ്ങളുടെ വീഡിയോ നിർത്താണ്. സോ വി ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലേറ്റസ്റ്റ് നോ വട്ട് എവർ യു ഫീൽ അബൌട്ട് ആ വീഡിയോ. ആൻഡ് താങ്ക് യു ഫോർ സോ മച്ച് ലവ് ദാറ്റ് യു പോർ ഓൺ ടു അസ്. ഞങ്ങൾക്ക് ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് വേണം. ഞങ്ങളെപ്പോഴും ഞങ്ങളെ നിങ്ങളുടെ പിള്ളേരായിട്ടിനെ കണ്ട് ഞങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് വി ഓൾ ലവ് യു സോ മച്ച്.